Assalamu alaikum wa rahmatullahi ta'ala wa barakatuh, my dear students. Welcome back to Arabic class. In this class, we will go to the unit the first chapter. Hal Antha Vaheedah. Okay, fourth unit, the first chapter. We will go to the unit. Unit in the title, Ila Shatu Il Amani. In the chal, Shanti Yude Tiratek. സുരക്ഷിതത്വത്തിൻ്റെ തീരത്തേക്ക് എന്നൊക്കെയാണ് ഈ ടൈറ്റിലിൻ്റെ മീനിങ് ഷാത്തു എന്നാൽ തീരം ബീച്ച് അല്ലെങ്കിൽ ഷോർ എന്നൊക്കെ അർത്ഥം അൽ അമാനി എന്ന് പറഞ്ഞാൽ ശാന്തി സമാധാനം സുരക്ഷിതത്വം എന്നൊക്കെ ഓക്കെ ഹൽ അൻതി വഹീദ എന്നുള്ള ആദ്യ ചാപ്റ്ററിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് ഹൽ അൻതി വഹീദ നീ Egayano, Otecano, and Nana e title in the meaning. Valama Adin Nabi Sulla Hole Salam, the Ashabi Hibil Hijrati El Madina Til Munavara, Bada by Atil Akabatil Kubra, Ajma Abu Salama Amrahu Alal Hijrati Bi Ahli, Fakanat Kisatu Hurujiha Satin Baliga, Umusalama Yudayum, Abu Salama Yudayum. മകൻ സലമയുടെയും അഥവാ അബൂ സലമയുടെ കുടുംബത്തിൻ്റെ അബൂ സലമ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ ഉമ്മു സലമയും മകൻ സലമയും ഹിജ്റ പോകുന്ന ഒരു ദുരിതപൂർണമായ ഒരു കഥയാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത് ഫലമ്മ വലമ്മ അദിന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മതിച്ചപ്പോൾ ലി അസ്ഹാബിഹി തൻ്റെ സ്വഹാബത്തിന് അനുചരരോട് സമ്മതം കൊടുത്തപ്പോൾ ബിൽ ഹിജ്റത്തി ഇലൽ മദീന മദീനയിലേക്ക് ഹിജ്റ പോവാൻ അൽ മുനവ്വറ മദീന മുനവ്വറയിലേക്ക് ഹിജ്റ പോവാൻ ബഅദ ബൈഅത്തിൽ അഖബത്തിൽ കുബ്ര അഖബത്തിൽ കുബ്രയ്ക്ക് ശേഷം അഖബത്തിൽ കുബ്ര എന്നുള്ളത് മദീനയിൽ നിന്ന് കുറച്ച് ആളുകൾ വന്നിട്ട് കഅബത്തിൻ്റെ അരികിലുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നടത്തുന്ന ബൈഅത്താണ് പ്രതിജ്ഞയാണ് മദീനയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർ സംരക്ഷിച്ചു കൊള്ളാമെന്നുള്ള ഒരു അവരുടെ ഭാഗത്തു നിന്നുള്ള ഉറപ്പാണ് ബൈഅത്തുൽ അഖബത്തുൽ കുബ്ര എന്നുള്ളത് അപ്പോൾ അഖബത്തുൽ കുബ്ര ബൈഅത്ത് നടന്നതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് ഹിജ്റ പോവാൻ സമ്മതം കൊടുത്തു മദീനയിലേക്ക് ഹിജ്റ പോവാൻ സമ്മതം കൊടുക്കുകയാണ് അജ്മ അബൂ സലമ അംറഹു അലൽ ഹിജ്റത്തി ബി അഹ്ലി അജ്മ അബൂ സലമ അജ്മ അംറഹു എന്ന് വെച്ചാൽ തീരുമാനിക്കുക എന്നാണ് അർത്ഥം അസമ അലേഹി എന്നാണ് അർത്ഥം അലൽ ഹിജ്റത്ത് ബിഅഹ്ലിഹി തൻ്റെ കുടുംബവുമായിട്ട് അഹലുമായിട്ട് ഹിജ്റ പോകാൻ വേണ്ടിയിട്ട് അബൂ സലമ റളിയല്ലാഹു അൻഹു തീരുമാനിച്ചു ഫകാനത്ത് ഖിസ്സത്ത് ഖുറൂജിഹ ഫകാനത്ത് ആയിരുന്നു ഖിസ്സത്ത് കഥ ഖുറൂജിഹ ആ കുടുംബത്തിൻ്റെ പുറപ്പാടിൻ്റെ കഥ അവർ ഹിജ്റ പുറപ്പെടുന്ന കഥ മസാതൻ ദുരിതപൂർണമായിരുന്നു ബാലിഗത്തൻ അങ്ങേയറ്റം അങ്ങേയറ്റം ദുരിതപൂർണമായിട്ടുള്ള ഒരു കഥയാണ് അവരുടെ പുറപ്പാടിൻ്റെ കഥ അവർ ഹിജ്റ പോകുന്നതിൻ്റെ കഥ നത്രുക്കു ഫീഹ നത്രുക്കു നമുക്ക് വിട്ടേക്കാം ഉപേക്ഷിക്കാം ഫീഹ ഈ കാര്യത്തിൽ അൽ ഹദീത സംസാരം ലി ഉമ്മി സലമ ഉമ്മു സലമക്ക് എന്ന് വെച്ചാൽ ഈ വിഷയത്തിൽ ഉമ്മു സലമ തന്നെ സംസാരിക്കട്ടെ അബൂ സലമ റളിയല്ലാഹു അൻഹു ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഇവരുടെ കുടുംബമാണല്ലോ ഹിജ്റ പോകുന്നത് അപ്പോൾ അവരനുഭവിച്ച ദുരിതപൂർണമായ ദുരന്തകഥ അത് ഉമ്മു സലമ ബീവി തന്നെ സംസാരിക്കട്ടെ തുഹദ്ദിസുന ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ നമ്മോട് സംസാരിക്കുന്നു ബിലിസാനിഹ അവരുടെ നാവുകൊണ്ട് അവർ തന്നെ സംസാരിക്കട്ടെ അൻ മറാഹിലി തിൽക്കൽ ഹിജ്റ ആ ഹിജ്റയുടെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ച് മർഹലത്തിൻ ചുമ മറാഹിലി എന്ന് വെച്ചാൽ ഘട്ടങ്ങൾ അപ്പോൾ ആ ഹിജ്റയുടെ ഘട്ടങ്ങളെക്കുറിച്ച് ഉമ്മു സലമ ബീവി തന്നെ അവരുടെ നാവ് കൊണ്ട് നമ്മോട് സംസാരിക്കട്ടെ ഓക്കെ അപ്പോൾ ഇനി കഥ പറയുന്നത് ഉമ്മു സലമ ബീവി തന്നെയാണ് ഉമ്മു സലമ ബീവിയുടെ വാക്കുകളിലൂടെയാണ് നമ്മൾ പോകുന്നത് ഹദ്ദസത്ത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹു ഉമ്മു സലമ ബീവി സംസാരിച്ചു അല്ലെങ്കിൽ പറഞ്ഞു ഖായിലത്തൻ അവർ പറയാണ് ലമ്മ അസ്മ അബൂ സലമ അബൂ സലമ തീരുമാനിച്ചപ്പോൾ അൽ ഖുറൂജ പുറപ്പെടാൻ ഇലൽ മദീനത്തി മദീനയിലേക്ക് പുറപ്പെടാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചപ്പോൾ റഹല ലി ബഈറഹു റഹല ഇനി സജ്ജമാക്കി ലി എനിക്ക് വേണ്ടിയിട്ട് ബഈറഹു തൻ്റെ ഒട്ടകത്തെ അദ്ദേഹം തൻ്റെ ഒട്ടകത്തെ എനിക്ക് വേണ്ടി സജ്ജമാക്കി
ഭാര്യയെ ഒട്ടക പുറത്തിരുത്തിയിട്ട് മുസ്ലിമ ബീവി ഒട്ടകത്തിൽ തെളിച്ചുകൊണ്ട് പോകുന്ന കഥയാണ്. സുമ്മ പിന്നീട് ഹമ്മലനി അലൈഹി, ഹമ്മലനി എന്നെ അതിലേക്ക് കയറ്റി, ഒട്ടകപ്പുറത്തേക്ക് എന്നെ ഇരുത്തി, അലൈഹി ഒട്ടകപ്പുറത്ത്. വഹമ്മല മഅി എൻ്റെ കൂടെ കയറ്റി, ഇബിനി എൻ്റെ മകൻ, സലമ സലമയെയും, ഫി ഹിജ്രി എൻ്റെ മടിത്തട്ടിൽ, അപ്പോൾ എൻ്റെ മടിത്തട്ടിലേക്ക് മകൻ സലമയെയും ഇരുത്തി. ഓക്കെ, സുമ്മ ഖറജബി പിന്നെ എന്നെയും കൊണ്ട് പുറപ്പെട്ടു, യഖൂദു നയിച്ചുകൊണ്ട് തെളിച്ചുകൊണ്ട്, ബായിറഹു തൻ്റെ ഒട്ടകത്തെ, അപ്പോൾ തൻ്റെ ഒട്ടകത്തെ തെളിച്ചുകൊണ്ട് എന്നെയും കൊണ്ട് പുറപ്പെട്ടു. ഇപ്പോൾ അബൂ സലമ റളിയല്ലാഹുവിൻ്റെ കുടുംബം, ഉമ്മു സലമ ബീവി ഒട്ടക്ക് പുറത്തും മകൻ സലമ റളിയല്ലാഹുവിൻ്റെ മടിത്തട്ടിലുമായിട്ട് ഹിജറ പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഫലമാർ ആഹു, അങ്ങനെ അവർ ഹിജറ പുറപ്പെട്ടു, അവർ യാത്ര തുടങ്ങി. ഫലമാർ ആഹു, അബൂ സലമ റളിയല്ലാഹുവിനെ കണ്ടപ്പോൾ, ഫലമാർ ആ കണ്ടപ്പോൾ, ഹു അബൂ സലമ റളിയല്ലാഹുവിനെ, ആര്, റിജാലു ബനീൽ മുഗൈറ, ബനു മുഗൈറ ഗോത്രക്കാർ. ഈ ഗോത്രക്കാർ പണ്ട് കാലത്ത് അറേബ്യയിൽ നിങ്ങൾക്കറിയാം, ഗോത്രങ്ങൾ വലിയ സ്വാധീനമുള്ള കാര്യങ്ങളായിരുന്നു. ഓരോ ഗോത്രങ്ങൾ പരസ്പരം മേനി പറയുകയും അവരുടെ ഉത്തരവാദിത്തങ്ങൾ, അവർ ആ ഗോത്രത്തിലുള്ള അംഗങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ അവർ സ്വമേധയായിട്ടെടുക്കുകയും ചെയ്യുന്നൊരു കാലമായിരുന്നു. ഫലമാർ ആഹു റിജാലു ബനി മുഗൈറ, ബനു മുഗൈറ ഗോത്രക്കാർ അബൂ സലമ റളിയല്ലാഹുവിനെ കണ്ടപ്പോൾ, റിജാൽ എന്ന് വെച്ചാൽ ആളുകൾ, ഈ ഗോത്രം ഉമ്മു സലമ ബീവിയുടെ ഗോത്രമാണ്. അതുകൊണ്ട് തന്നെ ഉമ്മു സലമ ബീവിയായിട്ട് അബൂ സലമ റളിയല്ലാഹുവിനെ ഹിജ്റ പോകുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ആ കാലത്ത് അറേബ്യയിൽ, മക്കയിലെ ആളുകൾ, എല്ലാ ഗോത്രങ്ങളും ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല, വളരെ ചുരുക്കം ആളുകൾ മാത്രമേ വന്നിട്ടുള്ളൂ. ഈ ഗോത്രക്കാരും ഈ ഗോത്രത്തിലെ ആളുകളും ഇതുപോലെ തന്നെ ഹിജ്റ പോകുന്നത് കണ്ടപ്പോൾ അവർ വരികയാണ്. ഖാമു, അവർ ഖാമു ഇലൈഹി, അവർ അബൂ സലമയുടെ അടുത്തേക്ക് വന്നു. ഫഖാലു, എന്നിട്ട് പറഞ്ഞു, ഹാദിഹി നഫ്സുക, ഇത് നീ, നിൻ്റെ ശരീരം, നിൻ്റെ ശരീരം, ഗലബ്തന, ഗലബ്തന അലൈഹ, ഗലബ്തന, നീ ഞങ്ങളെ അതിജയിച്ചിരിക്കുന്നു, ജയിച്ചിരിക്കുന്നു, അലൈഹ, അവളുടെ കാര്യത്തിൽ, ആ ശരീരത്തിൻ്റെ കാര്യത്തിൽ. അപ്പോൾ നിൻ്റെ ശരീരത്തിൻ്റെ കാര്യത്തിൽ നീ ഞങ്ങളെ ജയിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ, നീ ഞങ്ങളുടെ ഗോത്രത്തിൽപ്പെട്ട ആളല്ല, അതുകൊണ്ട് നിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല, നീ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാമെന്നർത്ഥം. ഓക്കെ, ഹാദിഹി നഫ്സുക, ഇത് നിൻ്റെ ശരീരമാണ്, ഗലബ്തന, നീ ഞങ്ങളെ ജയിച്ചിരിക്കുന്നു, അലൈഹ, ആ ശരീരത്തിൻ്റെ കാര്യത്തിൽ എന്ന് വെച്ചാൽ, നിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഇനി ഞങ്ങളുടെ ഗോത്രക്കാരനല്ല എന്നുള്ളത് കൊണ്ട്. പക്ഷേ അറ ഐത്തനി, കണ്ടില്ലേ, സ്വാഹിബത്തന ഹാദി, ഞങ്ങളുടെ ഈ കൂട്ടുകാരി, സ്വാഹിബത്ത് എന്ന് വെച്ചാൽ അവരുടെ ആൾ എന്നർത്ഥത്തിൽ അവർ പറയാണ്, അവരുടെ ഗോത്രത്തിൽപ്പെട്ട ഒരു അംഗം എന്ന നിലക്ക് എന്നർത്ഥത്തിലാണ് അവർ പറയുന്നത്. അറ ഐത്തനി, കണ്ടില്ലേ, സ്വാഹിബത്തന ഹാദി, ഞങ്ങളുടെ ഈ കൂട്ടുകാരിയെ, ഞങ്ങളുടെ ഈ മകളെ നീ കണ്ടില്ലേ, അലാമ, എന്തിൻ്റെ പേരിൽ, നെത്രുക്കുക, ഞങ്ങൾ നിന്നെ ഉപേക്ഷിക്കും, തസീറുബിഹ, അവളെയും കൊണ്ട് സഞ്ചരിക്കാൻ, ഫിൽ ബിലാദ്, ഈ രാജ്യങ്ങളിലൂടെ. അപ്പോൾ ഈ നാട്ടിലൂടെ അവളെയുമായി സഞ്ചരിക്കാൻ, അവളെയുമായിട്ട് പോവാൻ, എന്തിൻ്റെ പേരിലാണ് എന്നെ ഞങ്ങൾ ഉപേക്ഷിക്കുക എന്ന് വെച്ചാൽ, ഒരിക്കലും ഞങ്ങൾ അവളെ വിട്ടുതരൂല എന്നർത്ഥം. അവൾ ഞങ്ങളുടെ ആളാണ്, നീ വേണമെങ്കിൽ പോയിക്കോ, നിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നതാണ് ഇവിടുത്തെ ആശയം. ഖാലത്ത്, അങ്ങനെ മുസലമ ബീവി പറയുകയാണ്, ഫനസഊ, അവർ ഊരിയെടുത്തു, ഖിത്താമൽ ബഈർ, ഒട്ടകത്തിൻ്റെ കടിഞ്ഞാൻ, മിൻ യദിഹി, അബൂ സലമ റളിയല്ലാഹുവിൻ്റെ കയ്യിൽ നിന്ന്, വഅഖദൂനി, അവരെന്നെയും എടുത്തു. അപ്പോൾ റിജാലു ബനി മുഗൈറ, ബനു മുഗൈറ ഗോത്രക്കാർ വന്നിട്ട് മുസലമ ബീവിയെ കൊണ്ടുപോവുകയാണ്. ഫഖദീബ ഇൻദ ദാലിക, ഫഖദീബ, ഈ സമയത്ത് ബനു മുഗൈറ ഗോത്രക്കാർ വന്നിട്ട് അബൂ സലമ ഉമ്മു സലമ ബീവിയെ കൊണ്ടുപോയി എന്ന വാർത്ത അറിഞ്ഞിട്ട് അബൂ സലമ റളിയല്ലാഹുവിൻ്റെ ഗോത്രം വരികയാണ്. ഫഖദീബ ദേഷ്യപ്പെട്ടു, കോപിച്ചു, ഇൻദ ദാലിക, ആ സമയത്ത്. ബനു അബ്ദുൽ അസദ്, അബ്ദുൽ അസദ് ഗോത്രക്കാർ, ഇതാരുടെ ഗോത്രമാണ്, ഉമ്മു സലമ ബീവിയുടെ, സോറി, അബൂ സലമ റളിയല്ലാഹുവിൻ്റെ ഗോത്രമാണ് അബ്ദുൽ അസദ് എന്നുള്ളത്. ബനു അബ്ദുൽ അസദ് വന്നിട്ട് കോപിക്കുകയാണ്, അവർ ദേഷ്യപ്പെടുകയാണ്. അഹൗ ഇല വലദിന, അവർ ഞങ്ങളുടെ മകനിലേക്ക് കൈനീട്ടി, സലമ റളിയല്ലാഹുവിലേക്ക് എന്ന് പറഞ്ഞാൽ, അവർ സലമ റളിയല്ലാഹുവിനെ, അബൂ സലമയുടെയും ഉമ്മു സലമയുടെയും മകനായ സലമ റളിയല്ലാഹുവിനിലേക്ക് കൈനീട്ടുകയാണ്. ഓക്കെ, വഖാല, അവർ പറഞ്ഞു, ലാ,
ഇല്ല വല്ലാഹി അല്ലാഹുവാണ് സത്യം ലാ നത്രുകുക നാ നത്രുകു ഞങ്ങൾ ഉപേക്ഷിക്കുകയില്ല ഇബ്നന ഞങ്ങളുടെ മകനെ ഇന്ദഹ അവളുടെ അടുക്കൽ അഥവാ ഉമ്മു സലമയുടെ അടുക്കൽ ഇദ് നസഅതുമൂഹ മിൻ സലമ മിൻ സാഹിബിന നിങ്ങൾ ഇദ് നസഅതുമൂഹ നിങ്ങൾ അവളെ കൊണ്ടുപോവുകയാണെങ്കിൽ മിൻ സാഹിബിന ഞങ്ങളുടെ കൂട്ടുകാരിൽ നിന്ന് എന്ന് വെച്ചാൽ അബൂ സലമയിൽ നിന്ന് അപ്പോൾ അബൂ സലമയും സലമ റളിയല്ലാഹുവും ഒക്കെ ഈ അബ്ദുൽ അസദ് ഗോത്രത്തിൽപ്പെടുന്നതാണ് ഉമ്മു സലമ ബീവിയാണ് ബനു മുഗീറ ഗോത്രത്തിൽപ്പെടുന്ന ആൾ അപ്പോൾ ബനു അബ്ദുൽ അസദ് വന്നിട്ട് പറയാണ് ആ ഗോത്രം വന്നിട്ട് പറയാണ് ഞങ്ങളുടെ സാഹിബിനെ അവളുടെ അടുക്കൽ വിട്ടേച്ച് പോവുകയില്ല ഓക്കെ ലാനത്തുറക്കുക ഞങ്ങൾ ഉപേക്ഷിക്കുകയില്ല വിട്ടുപോവുകയില്ല ഇബ്നന ഞങ്ങളുടെ മകനെ ഇന്ദഹ അവളുടെ അടുക്കൽ ഇതിനെ സഅത്തു മുഹാമിൻ സാഹിബിന നിങ്ങൾ അവളെ ഞങ്ങളുടെ കൂട്ടുകാരിൽ നിന്ന് കൊണ്ടുപോവുകയാണെങ്കിൽ അഥവാ അബൂ സലമയിൽ നിന്ന് ഉമ്മു സലമയെ നിങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിൽ സലമയെ ഞങ്ങൾ അവിടെ കൂടെ വിടുകയില്ല മകനെ ഫതജാദബു അവർ വലിച്ചു കൊണ്ടുപോയി വലിച്ചെടുത്തു ഇബിനി സലമ സലമ എന്ന് ഞങ്ങളെ മകനെ അവർ വലിച്ചെടുത്തു ഹത്ത ഖലഉഹു അവരങ്ങനെ അവനെ കൊണ്ടുപോയി ജാദബു എന്ന് പറഞ്ഞാൽ ബലമായി വലിക്കുക എടുക്കുക എടുക്കാൻ ശ്രമിക്കുക എന്നൊക്കെയാണ് ഹത്ത ഖലഉഹു അങ്ങനെ അവരവനെ ഊരിയെടുത്തു വൻ തൊലക്ക ബിഹി റഹത്തു അബീഹി വൻ തൊലക്ക ബിഹി അവനെയും കൊണ്ട് സഞ്ചരിച്ചു റഹത്തു അബീഹി അവൻ്റെ ഉപ്പയുടെ ആളുകൾ എന്ന് വെച്ചാൽ അബ്ദുൽ അസദ് ഗോത്രക്കാർ ബനു അബ്ദുൽ അസദ് ഗോത്രക്കാർ അതാണ് സലമ ബീവി അബൂ സലമ റളിയല്ലാഹു അൻഹുവിൻ്റെ ഗോത്രം വഹബസനി അവരെന്നെ തടവിലാക്കി വഹബസനി ബനു മുഗീറ ഇന്ദഹും ബനു മുഗീറ ഗോത്രക്കാർ എന്നെ അവരുടെ അടുത്ത് തടവിലാക്കി ഹബസ എന്ന് വെച്ചാൽ തടവിലാക്കുക ഓക്കെ ബനു മുഗീറ ഇന്ദഹും അവരുടെ അടുക്കൽ എന്നെ തടവിലാക്കി ഇപ്പോൾ ഉള്ള അവസ്ഥ എന്താണ് മൂന്ന് പേരും മൂന്ന് സ്ഥലത്തായില്ലേ അബൂ സലമ വമല്ലാ സൗജി എൻ്റെ ഭർത്താവ് പോയി അബൂ സലമ ഹത്ത അങ്ങനെ ലഹീഖ ബിൽ മദീന മദീനയിലേക്ക് എത്തി ഫിറാറും ബിദീനിഹി വനഫ്സി തൻ്റെ ശരീരം കൊണ്ടും തൻ്റെ ദീനു കൊണ്ടും ഓടിക്കൊണ്ട് ഫിറാറൻ ഓടിക്കൊണ്ട് ബിദീനിഹി തൻ്റെ ദീന് മതവുമായിട്ട് വനഫ്സി തൻ്റെ ശരീരവുമായിട്ട് അപ്പോൾ അബൂ സലമ റളിയല്ലാഹു അൻഹു ഓടിപ്പോയി മദീനയിലേക്ക് ഭാര്യയെ ബനു മുഗീറ ഗോത്രക്കാർ കൊണ്ടുപോയി സലമ റളിയല്ലാഹുവിനെ മകനെ ബനു അബ്ദുൽ അസദ് ഗോത്രക്കാരും കൊണ്ടുപോയി മൂന്ന് പേരും ഒറ്റക്കായി വഫി ലഹ്ലാത്തിൻ ആ സമയത്ത് വജത്തു നഫ്സി ഞാൻ എന്നെ കണ്ടെത്തി ഞാൻ എന്നെ മനസ്സിലാക്കി മുമസ്സഖത്ത് ശംലി കൂട്ടം തെറ്റിയതായിട്ട് അല്ലെ ഒറ്റപ്പെട്ടതായിട്ട് വഹീദത്തൻ ഏകയായിട്ട് ഫരീദത്തൻ ഒറ്റക്കായിട്ട് ഇതിൻ്റെയൊക്കെ മീനിങ് ഒന്ന് തന്നെയാണ് കേട്ടോ വഹീദത്തൻ ഫരീദത്തൻ എന്ന് വെച്ചാൽ സോളിറ്ററി ആവുക അല്ലെങ്കിൽ ലോൺലി ആവുക എന്ന് കറുത്തും എലോൺ ഒറ്റക്കാവുക ഹൈസു ഫുർഖ ബൈനി വബൈന സൗജി വബൈന ബിനി ഫീ സഅത്തിൻ പെട്ടെന്ന് തന്നെ ഒരേ സമയം തന്നെ ഫീ സഅത്തിൻ ഒരേ സമയം ബൈന ബിനി എൻ്റെ മകൻ്റെയും വബൈന സൗജി എൻ്റെ ഭർത്താവിൻ്റെയും ബൈനി എന്നെയും ഇടയിൽ ഫുർഖ വേർപിരിക്കപ്പെട്ടു അപ്പോൾ ഒരേ സമയത്ത് തന്നെ എൻ്റെയും എൻ്റെ മകൻ്റെയും എൻ്റെ ഭർത്താവിൻ്റെയും ഇടയിൽ വേർപിരിക്കപ്പെട്ടതുകൊണ്ട് ഞാൻ ഏകയായിട്ട് എന്നെ കണ്ടെത്തി കൂട്ടം തെറ്റിയതായിട്ട് എന്നെ കണ്ടെത്തി എന്ന് പറഞ്ഞാൽ എനിക്കങ്ങനെ അനുഭവപ്പെട്ടു കൂട്ടം തെറ്റിയ ഫീലിംഗ് എനിക്കുണ്ടായി എന്നൊക്കെ അർത്ഥം ഒമുന്നു താരിഖൽ യോം ആ ദിവസം മുതൽ ഹലഅത്തു ജഅൽതു അഖ്റുജു ഞാൻ പുറപ്പെടാൻ തുടങ്ങി കുല്ലഗദാത്തിൻ എല്ലാ പ്രഭാതവും എല്ലാ രാവിലെയും ഇലൽ അബുതഹിലേക്ക് അബുദ്ധ എന്ന് വെച്ചാൽ ഇവർ മൂന്ന് പേരും വേർപിരിക്കപ്പെട്ട ആ ഒരു പ്രദേശമാണ് അബുദ്ധ ആ സ്ഥലമാണ് ഫാജിലി സുഫിൽ മക്കാൻ ഞാൻ അവിടെ ഇരിക്കും അല്ലദി ഷഹിദ മഹസാത്തി എൻ്റെ ദുരിതകഥക്ക് സാക്ഷ്യം വഹിച്ച സ്ഥലത്ത് അല്ലദി ആ സ്ഥലം അബുദ്ധ എന്നുള്ള സ്ഥലം ആ മക്കാൻ എന്താണ് അല്ലദി വിച്ച് ഷഹിദ മഹസാത്തി എൻ്റെ ദുരന്തകഥക്ക് ഷഹിദ സാക്ഷ്യം വഹിച്ചു വിറ്റ്നസ്ഡ് വസ്തഈദു ഞാൻ ഓർത്തെടുക്കും മടക്കിയെടുക്കും അഥവാ ഓർത്തെടുക്കും സൂറത്ത് അൽ അഹ്ലാദ് ആ നിമിഷത്തിലെ കാഴ്ചകൾ അല്ലത്തി ഹീല ബൈനി വബൈന സൗജി വബൈന വലദി അല്ലത്തി ആ നിമിഷങ്ങൾ ഏതാണ് ഹീല ബൈനി
മറയിട്ടു, ഹീല മറയിട്ടു എന്ന് പറഞ്ഞാൽ വേർപിരിക്കപ്പെട്ടു. ബൈനി എൻ്റെയും വബൈന സൗജി എൻ്റെ ഭർത്താവിൻ്റെയും വബൈന വലതി എൻ്റെ മകൻ്റെയും ഇടയിൽ വേർപിരിക്കപ്പെട്ട ആ നിമിഷങ്ങളിലെ കാഴ്ചകൾ ഞാൻ ഓർത്തെടുക്കും. വഅലല്ലു അബ്കി ഞാൻ കരഞ്ഞുകൊണ്ടേയിരിക്കും. ഹത്ത അണ്ടിൽ യുഹയ്യിമു അലയ്യ ലൈലു രാത്രി എനിക്ക് മീതെ മറയിടുന്നത് വരെ എന്ന് വെച്ചാൽ രാത്രിയാവുന്നത് വരെ. ഓക്കെ, രാത്രി മറയിടുന്നത് വരെ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രാത്രിയാവുന്നത് വരെ. അപ്പോൾ ഹത്ത യുഹയ്യിമു അലയ്യ ലൈലു എനിക്ക് മീതെ രാത്രിയാവുന്നത് വരെ, അല്ലെങ്കിൽ രാത്രിയാവുന്നത് വരെ ഞാൻ വഅലല്ലു അബ്കി കരഞ്ഞുകൊണ്ടേയിരിക്കും. വബഖീതു വലാദാലിക ഞാൻ ആ അവസ്ഥയിൽ തുടർന്നു. ബക്കീത്തു ബക്കിയ എന്ന് വെച്ചാൽ ബാക്കിയാവുക എന്നാണ്, ആ അവസ്ഥയിൽ തുടരുക എന്നർത്ഥം കേട്ടോ. ബക്കീത്തു വലാദാലിക ഞാൻ ആ അവസ്ഥയിൽ തുടർന്നു. സനത്തൻ ഒരു വർഷം, ഔ ഖരീബൻ മിൻഹ അല്ലെങ്കിൽ ഏകദേശം ഒരു വർഷം. ഹത്ത മർറബി അങ്ങനെ ഹത്ത മർറബി എൻ്റെ അരികിലൂടെ നടന്നു പോയി. റജുലുൻ മിൻ ബനി അമ്മി എൻ്റെ പിതൃസഹോദരന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ, പിതൃസഹോദരന്മാരുടെ മക്കളിൽ മക്കളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ. കറജുൻ ഒരാൾ, മിൻ ബനി അമ്മി, ബനി എന്ന് പറഞ്ഞാൽ സന്തതികൾ, മക്കൾ. അമ്മി എൻ്റെ പിതൃസഹോദരൻ, വാപ്പയുടെ സഹോദരൻ. അപ്പോൾ എൻ്റെ പിതൃസഹോദരന്മാരുടെ മക്കളിൽപ്പെട്ട ഒരാൾ എൻ്റെ അരികിലൂടെ നടന്നു പോയി. വറക്കബി ലിഹാലി എൻ്റെ അവസ്ഥ കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സലിഞ്ഞു. റക്ക എന്ന് വെച്ചാൽ മനസ്സലിയുക. വറഹിമനി അദ്ദേഹത്തിനോട് കരുണ കാണിച്ചു. ഫഖാല അദ്ദേഹം പറഞ്ഞു, ലിബനി ഖൗമി എൻ്റെ ഗോത്രക്കാരോട്, എൻ്റെ ഗോത്രത്തിലെ മക്കളോട്. ബനി എന്ന് പറഞ്ഞാൽ സന്തതികൾ, മക്കൾ, ഖൗമി എൻ്റെ ഗോത്രം. അപ്പോൾ എൻ്റെ ഗോത്രത്തിലെ മക്കളോട് അദ്ദേഹം പറഞ്ഞു, അപ്പോൾ എൻ്റെ ഗോത്രക്കാരോട് അദ്ദേഹം പറഞ്ഞു, അലാ തുഖ്രിജൂന നിങ്ങൾ പുറപ്പെടുവിക്കുന്നില്ല അല്ലെങ്കിൽ വിട്ടയക്കുന്നില്ലേ, ഹാദിഹിൽ മിസ്കീന ഈ പാവത്തിനെ, നിങ്ങൾ ഈ പാവത്തിനെ വിട്ടയക്കുന്നില്ലേ. ഫറഖ്തും നിങ്ങൾ വേർപിരിച്ചു, ബൈന ഹാവളുടെയും ബൈന സൗജിഹ അവളുടെ ഭർത്താവിൻ്റെയും ബൈന ബിനി അവളുടെ മകൻ്റെയും ഇടയിൽ നിങ്ങൾ വേർപിരിച്ചു. മാസാല ബിഹിം അദ്ദേഹം എസ്തരീനു കുലുബഹും അവരുടെ ഹൃദയത്തെ നൈർമല്യമാക്കിക്കൊണ്ടിരുന്നു എന്ന് വെച്ചാൽ അദ്ദേഹം സംസാരിച്ചു കൊണ്ട് അവരുടെ ഹൃദയത്തെ സോഫ്റ്റാക്കിക്കൊണ്ടിരുന്നു. അവരുടെ ആ ഗോത്രക്കാരുടെ ഹൃദയം കഠിന ഹൃദയമായതുകൊണ്ടാണല്ലോ മുസലമ ബിവിയെ ഇങ്ങനെ തടങ്കിലിട്ടിരിക്കുന്നത്, തടവിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അവരോട് സംസാരിച്ചു കൊണ്ടേയിരുന്നു. യസ്തലീനു ഖുലൂബഹും അവരുടെ ഹൃദയത്തെ നേർപ്പിച്ചുകൊണ്ട്, നൈർമല്യമാക്കിക്കൊണ്ട്. ഹത്ത അങ്ങനെ ഖാലൂലി അവരെന്നോട് പറഞ്ഞു, ഇൽഹഖി ബിസൗജിക ബിസൗജിക്കി ഇൽഹഖി നീ യു ജോയിൻ ബിസൗജിക്കി യുവർ ഹസ്ബൻഡ് ഇൻ ഷിത്ത ഇഫ് യു വാണ്ട് നിനക്ക് നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിനക്ക് വേണമെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ ഒപ്പം പോയിക്കോ ചേർന്നോ. വറദ് അലിയ അവരെനിക്ക് മടക്കി തന്നു, ബനു അബ്ദുൽ അസദ് ബനു അബ്ദുൽ അസദ് മടക്കി തന്നു. ഇബിനി എൻ്റെ മകൻ എൻ്റെ താലിക്ക്, ബനു മുഗീറ ഗോത്രക്കാർ, മുസ്ലിം അബീബിയുടെ ഗോത്രമായ ബനു മുഗീറ ഗോത്രക്കാർ അവരെ വിട്ടയച്ചപ്പോൾ ഈ വിരമറിഞ്ഞ ബനു അബ്ദുൽ ഗോത്രക്കാർ, ബനു അബ്ദുൽ അസദ് ഗോത്രക്കാർ മകൻ സലമ ബീവിയെ ഉമ്മ സലമ ബീവിക്ക് വിട്ടു കൊടുക്കുകയാണ്. വറദ് അലയ്യ ബനു അബ്ദുൽ അസദ് അബ്ദുൽ അസദ് ഗോത്രക്കാരെ എനിക്ക് മടക്കി തന്നു. ഇബിനി എൻ്റെ മകന് ഇന്ത്യ താലിക്ക് ആ സമയത്ത്. ഫറഹൽത്തു ഞാൻ സജ്ജമാക്കി, ബഈറി എൻ്റെ ഒട്ടകത്തെ. ഓ വലഅത്തു ഇബിനി ഞാൻ വലഅത്തു ഞാൻ വെച്ചു ഇബിനി എൻ്റെ മകൻ മകനെ, ഫി ഹിജറി എൻ്റെ മടിത്തട്ടിൽ. സുമ്മ ഖർജ്തു പിന്നീട് ഞാൻ പുറപ്പെട്ടു, ഉരീദു സൗജി ബിൽ മദീന മദീനയിലുള്ള എൻ്റെ ഭർത്താവിനെ ഉദ്ദേശിച്ചുകൊണ്ട്. വമാ മഈ എൻ്റെ കൂടെയില്ല, അഹദുൻ ഒരാളും, മിൻ ഖൽഖില്ല അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽപ്പെട്ട ഒരാളും എൻ്റെ കൂടെയില്ല, ഞാൻ ഒറ്റക്കാണ് പോകുന്നത്. ഓക്കെ, ഹത്ത ഇദ കുന്തു ബിത്തനഈം ഹത്ത അങ്ങനെ ഇദ കുന്തു ഞാൻ ആയപ്പോൾ, ഞാൻ എത്തിയപ്പോൾ, ബിത്തനഈം തനഈമിലെത്തിയപ്പോൾ. തനഈം എന്നുള്ളത് മക്കാനുൻ ഒരു സ്ഥലമാണ്. അലാ സലാസത്തി അംയാൽ മൂന്ന് മൈലപ്പുറം, മിൻ മക്ക മക്കയിൽ നിന്ന്. അപ്പോൾ ഞാൻ തനഈമിലെത്തിയപ്പോൾ മുസലിം അബീബി പറയാണ് റളിയല്ലാഹു അൻഹ, ലഖീതു ഞാൻ കണ്ടുമുട്ടി, ഉസ്മാൻ ബിന് തുൽഹ റളിയല്ലാഹു അൻഹു ഉസ്മാൻ ബിന് തുൽഹ എന്നിവരെ ഞാൻ കണ്ടുമുട്ടി. ഫഖാല അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉസ്മാൻ ബിന് തുൽഹ എന്നിവർ ചോദിച്ചു, ഇലാ ഐനയ ബിൻ സാദിർക്ക് ഈ ഉസ്മാൻ ബിന് തുൽഹ എന്നുള്ള പേരൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടതാണ് കേട്ടോ. ഫഖാല അദ്ദേഹം ചോദിക്കുകയാണ്, ഇലാ ഐന എങ്ങോട്ടാണ്, യാ ബിൻ സാദിർക്ക് സാദിർക്ക് ബിൻ്റെ മകളെ ഇനി എങ്ങോട്ടാണ് പോകുന്നത്. ഇവിടെ ശരിക്ക് മുസലമ ബീവിയെ സാദിർ റക്കബിൻ്റെ മകളെ എന്ന് വിളിക്കുന്നത്, മുസലമ ബീവിയുടെ ഉപ്പ
അബൂമയ്യ എന്നുള്ളവർ യാത്രക്കാർക്ക് ധാരാളമായിട്ട് ഭക്ഷണം നൽകുന്ന ആളായിരുന്നു. യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഭക്ഷണം സൗജന്യമായിട്ട് നൽകുന്ന ആളായിരുന്നു. സാദ് എന്ന് വെച്ചാൽ പാതയം എന്നാണ്, യാത്രയിലെ ഭക്ഷണത്തിനാണ് സാദ് എന്ന് പറയുക. റക്കബ് എന്ന് വെച്ചാൽ യാത്രക്കാർ. അപ്പോൾ അങ്ങനെ യാത്രക്കാരുടെ ഭക്ഷണം എന്നുള്ള ഒരു ഓമനപ്പേര്, ഒരു സ്ഥാനപ്പേര് മുസലമ ബീവിയുടെ ഉപ്പാക്ക് വന്നത് കൊണ്ടാണ് ഇങ്ങനെ സാദ് റക്കബിൻ്റെ മകളെ എന്ന് വിളിക്കുന്നത്. ഇലാ ഐന ബിയാ ബിൻത് സാദ് റക്കബ്, സാദ് റക്കബിൻ്റെ മകളെ ഇനി എങ്ങോട്ടാണ് പോകുന്നത്? ഫഖുൽതു, അപ്പോൾ ഞാൻ പറഞ്ഞു, മുസലമ ബീവി പറയാണ്, ഫഖുൽതു, അപ്പോൾ ഞാൻ പറഞ്ഞു, ഉരീദു സൗജ്, ഞാൻ എൻ്റെ ഭർത്താവിനെ ഉദ്ദേശിച്ച് പോവുകയാണ്, ലക്ഷ്യം വെച്ച് പോവുകയാണ്, ബിൽ മദീന, മദീനയിലുള്ള, ഞാൻ മദീനയിലുള്ള എൻ്റെ ഭർത്താവിനെ ഉദ്ദേശിച്ചുകൊണ്ട് അല്ലെങ്കിൽ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പോകുന്നത്. ഖാല, അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഉസ്മാൻ ബിൻ തൊൽഹ എന്ന സ്വഹാബി എന്നവർ ചോദിക്കുകയാണ്, ഹൽ അൻതി വഹീദ, നീ ഒറ്റക്കാണോ, നീ ഏകയാണോ? ഇതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ടൈറ്റിൽ വന്നതിൻ്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലായിട്ടുണ്ടാവും. മുസലമ ബീവിയോട് ഉസ്മാൻ ബിൻ തൊൽഹ എന്നവർ ചോദിക്കുകയാണ്, മുസലമ ബീവി ഹിജ്റ പോകുന്ന സമയത്ത് തൻ്റെ ഭർത്താവിനെയും ലക്ഷ്യം വെച്ച് ഉദ്ദേശിച്ചുകൊണ്ട് മദീനയിലേക്ക് പോകുന്ന സമയത്ത് ഒറ്റക്കാണ് യാത്ര ചെയ്യുന്നത്. ആ സമയത്ത് ഉസ്മാൻ ബിൻ തൊൽഹ എന്നവർ കണ്ടുമുട്ടുന്ന സമയത്ത് ചോദിക്കുന്ന ചോദ്യമാണ്, ഹൽ അൻതി വഹീദ, നീ ഒറ്റക്കാണോ, നീ ഏകയാണോ? ഫഖുൽതു, അപ്പോൾ മുസലമ ബീവി പറയാണ്, ഇല്ല, അല്ല, വല്ലാഹു മഅന, അല്ലാഹു ഞങ്ങളുടെ കൂടെയുണ്ട്. ഓക്കെ. വഅഖദ, അദ്ദേഹം എടുത്തു, ബിഖിത്വാമിൽ ബഈരി, കൊട്ടകത്തിൻ്റെ കടിഞ്ഞാൻ അദ്ദേഹം എടുത്തു, ഫൻതലഖ മഈ യഖൂദുനി, എന്നെ നയിച്ചുകൊണ്ട് അദ്ദേഹം നടന്നു, സഞ്ചരിച്ചു. ഫൻതലഖ മഈ, എൻ്റെ കൂടെ സഞ്ചരിച്ചു, നടന്നു. യഖൂദുനി, എന്നെയും തളിച്ചുകൊണ്ട്, അഥവാ ഞാനിരിക്കുന്ന ഒട്ടകത്തെയും തളിച്ചുകൊണ്ട് ഞങ്ങളുടെ കൂടെ അദ്ദേഹം സഞ്ചരിച്ചു. ഫവല്ലാഹി, അല്ലാഹുവാണ് സത്യം, മാ സഹിബ്തു, ഞാൻ കൂടെ പോയിട്ടില്ല, റജുലൻ, ഒരാളുടെയും, മിനൽ അറബി, അറബികളിൽപ്പെട്ട ഒരാളുടെയും കൂടെ ഞാൻ സഹയാത്രികയായിട്ടില്ല. അക്രമ മിൻഹു, അദ്ദേഹത്തെക്കാൾ മാന്യനായ, വല അഷ്റഫ, അദ്ദേഹത്തെക്കാൾ ശ്രേഷ്ഠനായ. അപ്പോൾ ഉസ്മാൻ ബിൻ തൊൽഹ എന്നിവരെക്കാൾ ശ്രേഷ്ഠനും മാന്യനുമായ മറ്റൊരു അറബിയിൽപ്പെട്ട മറ്റൊരാളുടെയും, അറബികളിൽപ്പെട്ട മറ്റൊരാളുടെയും കൂടെ ഞാൻ സഹയാത്രികയായിട്ടില്ല. അപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല മാന്യനും ശ്രേഷ്ഠനുമായ ഒരാളുടെ കൂടെയാണ് ഞാൻ പോയത് എന്നർത്ഥം. എന്നിട്ട് യാത്രയിൽ ഓരോ അനുഭവങ്ങൾ മുസലമാ ബീവി പറയുന്നുണ്ട്. കാന ഇദാ ബലഗ, കാന, അദ്ദേഹമായിരുന്നു, ഇദാ ബലഗ മനസ്സിലിന്, ഒരു വീടെത്തിക്കഴിഞ്ഞാൽ, മിനൽ മനാസിൽ, ഏതെങ്കിലും ഒരു വീടെത്തിക്കഴിഞ്ഞാൽ, അനാഹബി, അദ്ദേഹം ഒട്ടകത്തെ മുട്ടുകുത്തിക്കും. അനാഹ എന്ന് വെച്ചാൽ മുട്ടുകുത്തിക്കുക എന്നാണ്. അനാഹബി, ഒട്ടകത്തെ മുട്ടുകുത്തിക്കും. സുമ്മ തനഹ, സുമ്മ പിന്നീട് തനഹ, അദ്ദേഹം മാറി നിൽക്കും, ഇലാ ശജറത്തിൻ, ഒരു മരത്തിൻ്റെ അടുത്തേക്ക്, ഫൽ തജ തഹ്തഹ, അതിൻ്റെ തഹ്തഹ, അതിൻ്റെ താഴെ അദ്ദേഹം, ഇൽ തജ, അദ്ദേഹം ഉറങ്ങും, ചെരിഞ്ഞു കിടക്കും. ഓക്കെ. അപ്പോൾ വീടുകളെത്തിക്കഴിഞ്ഞാൽ മുസലമാ ബീവിക്ക് ഒട്ടകപ്പുറത്ത് നിന്ന് ഇറങ്ങിയിട്ട് വിശ്രമിക്കാനുള്ള ഒരു സമയമാവുമ്പോൾ, ഒരവസരം ലഭിക്കുമ്പോൾ, അഥവാ വീടുകളൊക്കെ എത്തുന്ന സമയത്ത് ഒട്ടകത്തെ മുട്ടുകുത്തിച്ചിട്ട്, മുസലമാ ബീവിക്ക് ഇറങ്ങാൻ പറ്റുന്ന രീതിയിൽ ഒട്ടകത്തെ മുട്ടുത്തിച്ചിട്ട് അദ്ദേഹം ഒരു മരത്തിനടുത്തേക്ക് മാറി നിന്നിട്ട് കിടന്നുറങ്ങും, വിശ്രമിക്കും. ഫൈദാ ദന റവാഹു, അങ്ങനെ വൈകുന്നേരമായാൽ, ഈ ഉച്ചസമയത്ത് നല്ല ചൂടുള്ള സമയത്തായിരിക്കും അവരിങ്ങനെ ചെയ്യുന്നുണ്ടാവുക, ചൂട് സഹിക്കാനാവാത്ത സമയങ്ങളായിരിക്കും ഇങ്ങനെ വിശ്രമിക്കുക. വൈകുന്നേരമായി കഴിഞ്ഞാൽ, ഫൈദാ ദന റവാഹു, വൈകുന്നേരമായി കഴിഞ്ഞാൽ, പ്രദോഷമായി കഴിഞ്ഞാൽ, ഖാമ, അദ്ദേഹം എണീക്കും, ഖാമ ഇല ബഈരി, അദ്ദേഹം ഒട്ടത്തിനടുത്തേക്ക് വരും, ഫഅഅദ്ദഹു, അതിനെ തയ്യാറാക്കും, സജ്ജമാക്കും, വറഹലഹു, അതിനെ സജ്ജമാക്കും. അദ്ദഹു റഹലഹു എന്ന് വെച്ചാൽ, അദ്ദ എന്ന് വെച്ചാൽ തയ്യാറാക്കുക, റഹലഹു എന്നാണ് യാത്രയ്ക്ക് സജ്ജമാക്കുക. സുമ്മ, പിന്നീട് ഇസ്തഖറ, അദ്ദേഹം മാറി നിൽക്കും, അന്നി, എന്നെ തൊട്ട്, വഖാല, എന്നിട്ട് പറയും, ഇർക്കബി, കയറിക്കോളൂ. അപ്പോൾ യാത്ര, ഒരു സ്ത്രീ ഒട്ടക പുറത്ത് കയറുന്ന സമയത്ത് അടുത്ത് വന്ന് നിൽക്കാതെ ഉസ്മാൻ ബിൻ തൊൽഹ എന്നവർ മാറി നിൽക്കുകയാണ്, വിട്ടു നിൽക്കുകയാണ്. ഓക്കെ. ഫഇദാ റക്കിബ്തു, ഞാൻ കയറിക്കഴിഞ്ഞാൽ, വസ്തവൈത്തു, ഞാൻ കയറി ലെവലായി കഴിഞ്ഞാൽ, ഒന്ന് ശരിയായി കഴിഞ്ഞാൽ, അല ബഈരി, ഒട്ടകപ്പുറത്ത്, അതാ, അദ്ദേഹം വരും, ഫഅഖദ ബിഖിത്വാമിഹി, അദ്ദേഹം ആ കടിഞ്ഞാനെടുക്കും, വഖാദഹു, അങ്ങനെ ഒട്ടകത്തിൽ നിന്ന് നയിച്ചു കൊണ്ടുപോകും, തെളിച്ചു കൊണ്ടുപോകും. ഫലം യസൽ യസ്നഉ ദാലിക, അദ്ദേഹം അങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നു,
ഹത്ത ഖദിമ ബി അൽ മദീന ഞാൻ എന്നെയും കൊണ്ട് മദീനയിലെത്തും വരെ അപ്പോൾ എന്നെയും കൊണ്ട് മദീനയിലെത്തും വരെ അദ്ദേഹം ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരുന്നു ചെയ്തുകൊണ്ടേയിരുന്നു ഫലം നളറ ഇല ഖറിയത്തി ബനി അംർ ബിൻ ഔഫ് ബിൽ ഖുബ് ബി ഖുബ ഫലം നളറ ഇല ഖറിയത്തി ബനി അംർ ബിൻ ഔഫ് ബി ഖുബ ഖുബയിലുള്ള ബനു അംർ ബിൻ ഔഫ് എന്ന ഗോത്രക്കാരുടെ ഖറിയത്തിലെ ഗ്രാമത്തിലേക്ക് അദ്ദേഹം നോക്കിയപ്പോൾ ഇല ഖറിയ ഗ്രാമത്തിലേക്ക് ബനി അംർ ബിൻ ഔഫ് ഗോത്രക്കാരുടെ ഗ്രാമം ബി ഖുബയിലുള്ള വക്കാന ബിഹ അവിടെയായിരുന്നു മൻസിലു അബൂ സലമ അഥവാ ഉമ്മുസലമയുടെ ഭർത്താവിൻ്റെ വീട് ഉമ്മുസലമ ബീവി ഭർത്താവ് അബൂ സലമ നേരത്തെ പോയിട്ടുണ്ടല്ലോ അപ്പോൾ അവർ താമസിക്കുന്ന വീട് ഈ ഖുബയിലുള്ള ബനു അംർ ബിൻ ഔഫ് ഗോത്രക്കാരുടെ ഗ്രാമത്തിലായിരുന്നു ഖാല അങ്ങനെ ഉസ്മാൻ ബിൻ തൽഹ എന്നിവർ പറഞ്ഞു ഇന്ന സൗജക്കിനിൻ്റെ ഭർത്താവ് ഫി ഹാദിഹിൽ ഖറിയ ഈ ഗ്രാമത്തിലുണ്ട് ഫദ്ഖുലീഹ നീ ആ ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുക അലാ ബർക്കത്തില്ല അള്ളാഹുവിൻ്റെ ബർക്കത്തോട് കൂടിയിട്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോട് കൂടിയിട്ട് നീ ഈ ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുക സുമ്മൻ സൊറഫ പിന്നീട് അദ്ദേഹം തിരിഞ്ഞുപോയി മടങ്ങിപ്പോയി റാജ അനില മക്ക മക്കയിലേക്ക് മടങ്ങിക്കൊണ്ട് അദ്ദേഹം മടങ്ങിപ്പോയി ഓക്കെ ഇതാണ് നമുക്ക് വായിക്കാനുള്ള കഥ നോക്കൂ ഇവിടെ അബൂ സലമ വ ഉമ്മു സലമ കാന മിനൽ അഷ്റത്തിൽ അവലീൻ അല്ലദീന ഹാജറു ഇലൽ ഹബ്ഷ അബൂ സലമയും ഉമ്മു സലമയും കാന മിനൽ അഷ്റത്തിൽ അവലീന ആദ്യത്തെ 10 ആളുകളിൽപ്പെട്ട ഒരാളാണ് അല്ലദീന ഹാജറു ഇലൽ ഹബ്ഷ ഹബ്ഷയിലേക്ക് ഹിജറ പോയ അപ്പോൾ മദീനയിലേക്ക് ഹിജറ പോകുന്നതിന് മുമ്പ് ഉമ്മു സലമയും അബൂ സലമയും റളിയല്ലാഹു അൻഹും അവർ ഹബ്ഷയിലേക്ക് മക്കയിൽ നിന്നുള്ള ആളുകളുടെ മുസ്ലിമായതിൻ്റെ പേരിൽ മക്കയിലുള്ള ആളുകളുടെ ദ്രോഹം സഹിക്കാൻ പറ്റാതെ ഹബ്ഷയിലേക്ക് ഹിജറ പോയവരാണ് പിന്നീട് അവർ വീണ്ടും ഹബ്ഷയിലേക്ക് ഹിജറ പോകാൻ നിൽക്കുന്ന സമയത്താണ് മദീനയിലേക്ക് ഹിജറ പോകാനുള്ള സമ്മതം നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കൊടുക്കുന്നത് ആ സമയത്ത് അവർ മദീനയിലേക്ക് ഹിജറ പോകാൻ തീരുമാനിക്കുകയാണ് ഓക്കെ ബനു മുഗീറ എന്നുള്ളത് ഖബീലത്തു ഉമ്മു സലമ ബനു അബ്ദുൽ അസദ് എന്നുള്ളത് ഖബീലത്തു അബീ സലമ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ് ഇവിടെ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കാണ്ട് ഉമ്മു സലമ എന്നുള്ളത് ഹിന്ദു ബിന്തു അബി ഉമയ്യ അബൂ ഉമയ്യ എന്നിവരുടെ മകളാണ് പേരെന്താണ് ഹിന്ദ് എന്നാണ് പേര് ഈ ഉമ്മു സലമ അബൂ സലമ എന്നുള്ളതൊക്കെ അവരുടെ മകനായ സലമ എന്ന കുട്ടിയിൽ നിന്നുണ്ടാവുന്ന പേരാണ് അല്ലേ അബൂ സലമ സലമയുടെ ഉപ്പ ഉമ്മു സലമ സലമയുടെ ഉമ്മ എന്നർത്ഥം അപ്പോൾ സലമ എന്നാണ് മകൻ ഉമ്മയുടെ പേര് ഉമ്മു സലമ അങ്ങനെയാണ് അറബികളുടെ ഒരു ശീലമായിരുന്നു അത് ഉപ്പയുടെ പേര് അബൂ സലമ ശരിക്കുള്ള പേരെന്താണ് ഹിയ ബിന്ത് ബിന്ത് സോറി ഹിയ ഹിന്ദ് എന്നാണ് പേര് ഹിന്ദ് എന്നാണ് ശരിക്കുള്ള പേര് ബിന്തു അബി ഉമയ്യ അബു ഉമയ്യയുടെ മകളായ അല്ലദി ലുഖിബ ബി സാദിർ റക്കബ് ഈ അബു ഉമയ്യക്ക് ലുഖിബ ഓമന പേര് വന്നു സാദിർ റക്കബ് ലി അന്നഹു ഖാന ഇദാ സാഫറ ലായത്രുഖു അഹദൻ ലി അന്നഹു ഖാൻ അദ്ദേഹമായിരുന്നു ഇദാ സാഫറ യാത്ര ചെയ്യുമ്പോൾ ലായത്രുഖു അഹദൻ ആരെയും ഉപേക്ഷിക്കുകയില്ല യുറാഫിഖുഹു തൻ്റെ കൂടെ പോകുന്ന വമഅഹു സാദുൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഭക്ഷണവും ഉണ്ടാവും ബൽ യക്ഫി സ്വാഹിബഹു മിനസാദ് മാത്രമല്ല തൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന ആൾക്ക് അദ്ദേഹം ആ ഭക്ഷണം നൽകുകയും ചെയ്യും അത് മതിയാവുകയും ചെയ്യും എന്ന് വെച്ചാൽ യാത്ര പോകുമ്പോൾ ആ കൂടെ ആളെ കൊണ്ടുപോകും അവർക്ക് യാത്രയിലുള്ള ഭക്ഷണവും നൽകും അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വന്നത് ഓക്കെ അപ്പോൾ യാത്രക്കാർക്ക് ഭക്ഷണം നൽകുക എന്ന കാര്യത്തിൽ വലിയ വിശാല മനസ്സുള്ള ആളായിരുന്നു അതുകൊണ്ടാണ് സാദുർ റക്കബ് എന്നുള്ള പേര് അദ്ദേഹത്തിന് വന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി ഈ ചാപ്റ്ററിലെ ആക്ടിവിറ്റീസിലേക്കാണ് നമ്മൾ പോകുന്നത് അൽ അൻഷി തത്തു ദിറാസിയ സ്റ്റഡി ആക്ടിവിറ്റീസ് ഫസ്റ്റ് വൺ നുലാഹിദു അഹമ്മ തഅല്ലംന മിൻ ഹദർസ് നുലാഹിദു നമുക്ക് നിരീക്ഷിക്കാം അഹമ്മ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്സ് മാ തഅല്ലംന വി സ്റ്റഡീഡ് മിൻ ഹദർ ഫ്രം ദിസ് ചാപ്റ്റർ അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടെ നിരീക്ഷിക്കാം അസ്സഹാബത്തു യുത്തയൂൻ അള്ളാഹു വറസൂലഹു സ്വഹാബത്ത് നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുചരന്മാർ നബിയുടെ കൂടെ ഉണ്ടായിരുന്ന നബിയുടെ സ്വഹാബാക്കൾ യുത്തയൂന അവർ അനുസരിക്കുന്നു അള്ളാഹു അള്ളാഹുവിനെയും വറസൂലഹു അള്ളാഹുവിൻ്റെ റസൂലിനെയും അസ്സഹാബത്തു സ്വഹാബിമാർ യുലഹൂന അവർ സമർപ്പിക്കുന്നു ത്യാഗം ചെയ്യുന്നു ബി അംഫുസഹും അവരുടെ ശരീരങ്ങളെ
അബ്നാഹും അവരുടെ മക്കളെയും ലദീനില്ലാഹി അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടിയിട്ട്. ഇവിടെ അബൂ സലമ റളിയല്ലാഹു അൻഹു ഹിജറ പോകുന്ന സമയത്ത് തൻ്റെ ഭാര്യയെയും മകനെയും നഷ്ടപ്പെട്ടപ്പോൾ പോലും വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മദീനയിലേക്ക് ഹിജറ പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ തൻ്റെ ശരീരങ്ങളെയും അതുപോലെ മക്കളെയും ഒക്കെ അവർ ഉലഹുവൻ അവർ സമർപ്പിക്കുന്നു ലദീനില്ലാഹി അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടിയിട്ട്. കാനത്തു മുസലമ മുസലമ ബീവിയായിരുന്നു റളിയല്ലാഹു അൻഹ നമൂദജൻ, ഒരു ഉദാഹരണമായിരുന്നു. ലിഷജാഅത്തി ധൈര്യത്തിൻ്റെ ധീരതയുടെ, വത്തൽഹയ്യത്തി സമർപ്പണത്തിൻ്റെ അല്ലെങ്കിൽ ത്യാഗത്തിൻ്റെ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ച പ്രധാനപ്പെട്ട പോയിൻസുകളാണ്. നമുക്ക് ഇതൊക്കെ ഓർത്തു വെക്കാം. ഈ മുസലമ ബീവിയുടെ ഹിജറയെക്കുറിച്ച് ചോദിക്കുമ്പോൾ നമുക്ക് എഴുതാം കാനത്തു മുസലമ നമൂദജൻ ലിഷജാഅത്തി വത്തൽഹയ്യത്തി എന്നുള്ളത് മുസലമ ബീവിയുടെ ഹിജറയെക്കുറിച്ച് ചോദിക്കുമ്പോഴൊക്കെ നമുക്ക് എഴുതാൻ പറ്റുന്നൊരു സെൻറ്റൻസാണ്. ഓക്കെ, ഹാദിഹി നഫ്സുക്ക ഗലബത്തിന് ആലേഹ, സെക്കൻഡ് ആക്ടിവിറ്റിയാണ്. ഹാദിഹി നഫ്സുക്ക, നിൻ്റെ ശരീരം, ഗലബത്തിന ഗലബ്തന അലേഹ, ആ നിൻ്റെ ശരീരത്തിൻ്റെ വിഷയത്തിൽ നീ ഞങ്ങളെ വിജയിച്ചിരിക്കുന്നു, പരാജയപ്പെടുത്തിയിരിക്കുന്നു. എന്ന് വെച്ചാൽ അബൂ സലമ റളിയല്ലാഹു അൻഹുവിനോട് റിജാലു ബനു മുഗീറ, മുസലമ ബീവിയുടെ ഗോത്രക്കാർ പറയുകയാണ് അല്ലേ, നിനക്ക് പോവാം, നിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള അർത്ഥത്തിൽ പറയുന്ന വാക്കുകളാണ്. അറായിത്തെ സ്വാഹിബത്തന ഹാദിഹീനി, ഞങ്ങളുടെ കൂട്ടുകാരി, ഞങ്ങളുടെ മകളെ നീ കണ്ടില്ലേ, അലാമ എന്തിൻ്റെ പേരിലാണ് തുർക്കൂക്ക തസീറു ബിഹാഫിൽ ബിലാദ്, അവളെയും കൊണ്ട് ഈ നാട്ടിലൂടെ സഞ്ചരിക്കാൻ നിന്നെ ഞങ്ങൾ ഉപേക്ഷിക്കുക വിട്ടേക്കുക എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കിയ ഭാഗമാണ് മൻ ഖായിലു ഹാദിഹിൽ കലിമാത്, ഈ വാക്കുകൾ ആരാണ് പറഞ്ഞത്, ആരാണ് പറഞ്ഞത്? റിജാലു ബനു ബനി മുഗീറ, ബനു മുഗീറ ഗോത്രത്തിലെ ആളുകൾ, റിജാലു ബനി മുഗീറ, ബനു മുഗീറ ഗോത്രത്തിലെ ആളുകളാണ് ഇത് പറഞ്ഞത്. ഓക്കെ, മൻ ഹാദിഹി സ്വാഹിബ, ആരാണ് ഇവിടെ സ്വാഹിബത്ത് എന്നതിൻ്റെ ഉദ്ദേശം. അവർ പറയുന്നില്ല ഇത്തെ സ്വാഹിബത്തിന ഹാദിഹി, ഈ സ്വാഹിബത്ത് ഇവിടെ ആരാണ്, ഉമ്മു സലമ ബീവി അല്ലേ, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ. മസ്മുഹൽ ഹക്കീക്കി, മുസലമ ബീവിയുടെ ശരിയായിട്ടുള്ള ഹക്കീക്കി ആയിട്ടുള്ള യഥാർത്ഥത്തിൽ റിയൽ നെയിം എന്താണ്, ഇസ്മ എന്താണ്? ഹിന്ദ് ബിന്ത് അബി ഉമയ്യ, ഹിന്ദ് ബിന്ത് അബി ഉമയ്യ, നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. ഹിന്ദ് ബിന്ത് അബി ഉമയ്യ എന്നതാണ് ഉമ്മു സലമ ബീവിയുടെ ശരിയായിട്ടുള്ള പേര്. ഓക്കെ, ഇനി തേർഡ് ആക്ടിവിറ്റി, നക്തുബു ഹംസ ജുമലിൻ അൻ ഉമ്മി സലമ, ഉമ്മു സലമ ബീവിയെക്കുറിച്ച് അഞ്ച് സെൻറ്റൻസുകൾ എഴുതുക. ഹംസ ജുമലിൻ, അഞ്ച് സെൻറ്റൻസുകൾ ഉമ്മു സലമ ബീവിയെക്കുറിച്ച് അഞ്ച് സെൻറ്റൻസുകൾ നമുക്ക് എഴുതാം. അതിലൊന്ന് നമുക്ക് ഇവിടെ നമ്മൾ നേരത്തെ ഫസ്റ്റ് ആക്ടിവിറ്റിയിൽ മനസ്സിലാക്കിയ കാര്യം തന്നെയാവാം. അപ്പോൾ ആ ആക്ടിവിറ്റിയുടെയും ആക്ടിവിറ്റിയും ഈ ആക്ടിവിറ്റിയും കൂടെ പഠിക്കലായല്ലോ. കാനത്തു മുസലമ നമൂദജൻ ലിഷജാഅത്തി വത്തൽഹിയ എന്നുള്ള മുസലമ ബീവി ധൈര്യത്തിൻ്റെയും ധീരതയുടെയും സമർപ്പണത്തിൻ്റെയും ഒരു ഉദാഹരണമായിരുന്നു എന്നുള്ള സെൻറ്റൻസ് നമ്മൾ വായിച്ചല്ലോ ഫസ്റ്റ് ആക്ടിവിറ്റിയിൽ. അത് ഒരു സെൻറ്റൻസ് ആയിട്ട് നമുക്കിവിടെ സ്വീകരിക്കാം. ബാക്കി നാല് സെൻറ്റൻസുകൾ നമുക്ക് നോക്കാം. ഓക്കെ, ഇസ്മുഹൽ ഹക്കീക്കി ഹിന്ദു ബിന്ത് അബി ഉമയ്യ, ശരിക്കുള്ള പേര് ഹിന്ദു ബിന്തു അബി ഉമയ്യ എന്നാണെന്നുള്ള ഒരു ജുംല. കാനത്ത് സൗജത്തു അബി സലമ അബൂ സലമയുടെ ഭാര്യയായിരുന്നു. വബഅദ് വഫാത്തിഹി, അബൂ സലമ റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്തിന് ശേഷം, മരണത്തിന് ശേഷം, തസവ്വജഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിവാഹം ചെയ്തു. കാനത്ത് ഇംറഅത്തൻ ജമീലത്തൻ, സുന്ദരിയായ ഒരു സ്ത്രീയായിരുന്നു. ഹാജറത്ത് ഹിജറ പോയി പലായനം ചെയ്തു. മഅസ് അഹ്ലിഹ, തൻ്റെ കുടുംബത്തോടൊപ്പം, ഇലൽ മദീന, മദീനയിലേക്ക്. ഹിയ മിനൽ അഷ്റത്തിൽ അവലീന, മഹദി മിനൽ അഷ്റത്തിൽ അവലീന, ആദ്യ പത്ത് ആളുകളിൽപ്പെട്ട ആളായിരുന്നു. അല്ലദീന, അങ്ങനെയുള്ളവർ, ഹാജറു, അവർ ഹിജറ പോയി, ഇലൽ ഹബിഷ, ഹബിഷയിലേക്ക് ഹിജറ പോയ ആദ്യ പത്ത് പേരിൽപ്പെട്ട ഒരാളായിരുന്നു. കാനത്ത് മഹദിയായിരുന്നു. നമൂദജനൊരു ഉദാഹരണമായിരുന്നു. ലിഷജാഅത്തി ധൈര്യത്തിന്, വത്തൽഹിയ സമർപ്പണത്തിന്. ഇത് ആറെണ്ണമുണ്ട്, നിങ്ങൾക്ക് ഇതിൽ അഞ്ചെണ്ണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഫോർത്ത് ആക്ടിവിറ്റി, നഖ്റഉ ഹാദിഹിൽ ഇബാറ, നഖ്റഉ ഹാദിഹിൽ ഇബാറ അലാത്തിയ, താഴെയുള്ള ഇബാറത്ത് വായിക്കുക, സെൻറ്റൻസ് വായിക്കുക. വ നർബുത്തുഹ ബിസ്സിയാഖ്, അതിന് സന്ദർഭവുമായിട്ട് കണക്ട് ചെയ്യുക, റിലേറ്റ് ചെയ്യുക, സന്ദർഭം വിവരിക്കുക എന്നർത്ഥം. കമാ ലാഹലന ഫിന്നസ്, ചാപ്റ്ററിൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ. അപ്പോൾ ഫവല്ലാഹി മാ സുഹിബ്തു റജുലൻ മിനൽ അറബി അക്രമ മിൻഹു വലാ അഷ്റഫ, ഫവല്ലാഹി അല്ലാഹുവാണ് സത്യം, മാ സുഹിബ്തു റജുലൻ മിനൽ അറബി, അറബിയിൽ നിന്ന് ഞാനൊരു ഒരാളുടെയും കൂടെ സഹയാത്രികയായിട്ടില്ല, കൂടെ പോയിട്ടില്ല. അക്രമ മിൻഹു വലാ അഷ്റഫ്, അദ്ദേഹത്തെക്കാൾ മാന്യനും ശ്രേഷ്ഠനുമായ. അപ്പോൾ മുസലമ ബീവി ഉസ്മാൻ ബിൻ അബി തുൽഹാനെ കുറിച്ച്
പറയുന്ന വാക്കുകളാണിതല്ലേ. റളിയല്ലാഹു അൻഹുമ. അപ്പോൾ അതിൻ്റെ സന്ദർഭം നമുക്ക് അറബിയിലൊന്ന് എഴുതി നോക്കാം. ഹാദിഹി അഖ്വാലു ഉമ്മി സലമ റളിയല്ലാഹു അൻഹ. ഇത് ഉമ്മു സലമ ബിയുടെ വാക്കുകളാണ്. അൻ ഉസ്മാൻ ബിനു തൊൽഹ, ഉസ്മാൻ ബിനു തൊൽഹ എന്നിവരെ കുറിച്ച്. ലമ്മ അദിന അഹ്ലു ഉമ്മു സലമ, അല്ലെങ്കിൽ ബനു മുഅീറ, അഹ്ലു ഉമ്മു സലമ, ഉമ്മു സലമയുടെ ആളുകൾ, കുടുംബക്കാർ അല്ലെങ്കിൽ ഗോത്രക്കാർ, അല്ലെങ്കിൽ ബനു മുഅീറ, ബനു മുഅീറക്കാർ, രണ്ടാലും ഒന്ന് എഴുതിയാൽ മതി. അവർ ലമ്മ അദിന സമ്മതിച്ചപ്പോൾ, ഖറജത്ത്, മഹദി പുറപ്പെട്ടു, ഇലൽ മദീന, മദീനയിലേക്ക് പുറപ്പെട്ടു, വഹീദത്തിനൊറ്റക്ക്. ഫറഅഹ ഉസ്മാൻ ബിനു തൊൽഹ, അപ്പോൾ ഉസ്മാൻ ബിനു തൊൽഹ എന്നിവർ അവരെ കണ്ടു. വ അഖദ ബി ഖിതാമി വഈരിഹ, ഒട്ടകത്തിൻ്റെ കടിഞ്ഞാനെടുത്തു. വഖാദഹ അൽ മദീന, മദീനയിലേക്ക് തെളിച്ചു കൊണ്ടുപോയി. വഫിർ രിഹില, യാത്രയിൽ, ആമലഹ ഉസ്മാൻ ബിനു തൊൽഹ, ഉസ്മാൻ ബിനു തൊൽഹ എന്നിവർ അവരോട് അഥവാ ഉമ്മു സലമ ബീവിയോട് ആമലഹ പെരുമാറി, ഇടപെട്ടു. മുആമലത്തിൻ കരീമ, മാന്യമായ രീതിയിൽ ഇടപെട്ടു. വലിത, അതുകൊണ്ടാണ്. ഖാലത്ത് ഉമ്മു സലമ ഹക്കദ അൻഹു, അദ്ദേഹത്തെക്കുറിച്ച് അഥവാ ഉസ്മാൻ ബിനു തൊൽഹ റളിയല്ലാഹുവിനെ കുറിച്ച് ഉമ്മു സലമ ബീവി ഇങ്ങനെ പറഞ്ഞത്. ഖാലത്ത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഹക്കദ, ഇപ്രകാരം പറഞ്ഞത്. ഓക്കെ. ഫിഫ്ത്ത് ആക്ടിവിറ്റി, നുഇദ്ദു ഫിഖറത്തൻ അൻ ഹിജ്റത്തി ഉമ്മു സലമ ഇലൽ മദീന, ഉമ്മു സലമ ബീവിയുടെ മദീനയിലേക്കുള്ള ഹിജ്റയെക്കുറിച്ച് ഒരു ഫിഖറ, ഒരു പാസേജ് നമുക്ക് എഴുതാം. ഹിജ്റത്ത് ഉമ്മു സലമ. ലമ്മ അദിന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലി അസ്ഹാബിഹി ബിൽ ഹിജ്റത്തി ഇലൽ മദീന അൽ മുനവ്വറ, മദീന മുനവ്വറയിലേക്ക് ഹിജ്റ പോവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ അസ്ഹാബിന്, സ്വഹാബത്തിന് സമ്മതം കൊടുത്തപ്പോൾ, ലമ്മ അദിന സമ്മതിച്ചപ്പോൾ, അബൂ സലമ റളിയല്ലാഹു അൻഹു തീരുമാനിച്ചു, അലൽ ഹിജ്റ, ഹിജ്റ പോവാൻ, മഅ സൗജതിഹി തൻ്റെ ഭാര്യയോടൊപ്പം, ഉമ്മു സലമ, വബിനിഹിമ അവരുടെ മകൻ സലമ, അപ്പോൾ മകൻ സലമയോടും ഭാര്യ ഉമ്മു സലമയുടെയും കൂടെ ഹിജ്റ പോവാൻ അബൂ സലമ എന്നവർ തീരുമാനിച്ചു. വലാക്കിൻ, പക്ഷേ, രിജാലു ബനി മുഗൈറ, ബനു മുഗൈറ ഗോത്രത്തിലെ ആളുകൾ, മനഉ ഉമ്മു സലമ, ഉമ്മു സലമ ബീവിയെ തടഞ്ഞു. വഹബസഹ, അവരെ തടവിലാക്കി. ഇന്ദഹും, അവരുടെ അടുക്കൽ. ഫഖാദിബ രിജാലു ബനു അബ്ദുൽ അസദ്, അത് അറിഞ്ഞപ്പോൾ ബനു അബ്ദുൽ അസദ് ഗോത്രക്കാർ അഥവാ അബൂ സലമ റളിയല്ലാഹുവിൻ്റെ ഗോത്രക്കാർ ദേഷ്യപ്പെട്ടു. വഖലഉ ബിനഹ, അവർ മകനെ അഥവാ സലമ റളിയല്ലാഹുവിനെ, കുഞ്ഞായ മകനായ സലമ റളിയല്ലാഹുവിനെ അവർ കൊണ്ടുപോയി. ഹത്ത ഫുർദിഖ ബൈനഹ, അങ്ങനെ ഫുർദിഖ വേർപിരിക്കപ്പെട്ടു. ബൈനഹ ഉമ്മു സലമ ബിയുടെയും, ബൈന സൗജിഹ ഭർത്താവിൻ്റെയും, ബിനിഹ മകൻ്റെയും ഇടയിൽ വേർപിരിക്കപ്പെട്ടു. വമലൽ അയ്യാമു, ദിവസങ്ങൾ കടന്നുപോയി. വഹിയ ഫി ഹുസ്നിൻ ശദീദിൻ, അവർ അതീവ ദുഃഖത്തിലായിക്കൊണ്ട് ദിവസങ്ങൾ കടന്നുപോയി. ഹത്ത റഖ അഹ്ലു ഹാലി ഹാലിഹ, അങ്ങനെ അവരുടെ കുടുംബം അവരോട് മനസ്സലിവ് കാണിച്ചു, അലിവ് കാണിച്ചു, ദയ കാണിച്ചു, അവർക്ക് ദയ തോന്നി. വ അദിനൂഹ, അവർ മഹദിയെ സമ്മതിച്ചു, മുസലമ ബീവിയെ അവർ സമ്മതിച്ചു. ലിതൽ ഹക്ക സൗജഹ, തൻ്റെ ഭർത്താവിനൊപ്പം ചേരാൻ സമ്മതം കൊടുത്തു. ഫഖറജത്ത് ഇലൽ മദീന, അവർ മദീനയിലേക്ക് ഹിജ്റ പോയി, പുറപ്പെട്ടു. ഫഖറജത്ത് അവർ പുറപ്പെട്ടു, ഇലൽ മദീന, മദീനയിലേക്ക് പുറപ്പെട്ടു. വഹീദത്തൻ, ഏകയായിട്ട്, ഒറ്റയ്ക്കായിട്ട് പുറപ്പെട്ടു. ഫറഅഹു ഉസ്മാൻ ബിനു തൊൽഹ, അപ്പോൾ ഉസ്മാൻ ബിനു തൊൽഹ എന്നവർ അവരെ കണ്ടു. വഅഖദ ബി ഖിതാമി ബഈരിഹ വയഖൂദുഹ ഇലൽ മദീന, മദീനയിലേക്ക് തെളിച്ചു കൊണ്ടുപോയി. ഹത്ത ലഹിഖത് സൗജഹ അബൂ സലമ, അബൂ സലമ ബീവിയെ, ഉമ്മു സലമ ബീവി അബൂ സലമ റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടി. ഓക്കെ. ഇനി സിക്സ്ത് ആക്ടിവിറ്റി, നഖ്റഉ വനുനാഖിഷു, നഖ്റഉ നമുക്ക് വായിക്കാം, വനുനാഖിഷു ചർച്ച ചെയ്യാം. ഹാദിഹി നഫ്സുക ഗലബത്ന അലൈഹ അറഅയ്ത സ്വാഹിബതന ഹാദി അലാമ നതുറുക്കുക തസീറു ബിഹ ഫനസഉ ഖിതാമൽ ബഈരി വഅഖദൂനി വഖാലു ലിറഹ്ത സൗജി ഇദ് നസഅതുമൂഹ മിൻ സ്വാഹിബിന. ഇവിടെ നിങ്ങൾ ബ്ലൂ ലെറ്റേഴ്സിൽ കാണുന്നതെല്ലാം ളൊമീറുകളാണ് കേട്ടോ. അൽ അൽ അൽഫാദുൽ മുനവ്വന, മുനവ്വന മീൻസ് കളേഡ്, കളേഡ് ലെറ്റേഴ്സ്, അൽഫാദ് പദങ്ങൾ. കുല്ലുഹ, അവയെല്ലാം ളൊമായിറു, ളൊമീറുകളാണ്. ളൊമീറിൻ്റെ ജമാണ് ളൊമായിർ, മുത്തസില, ചേർന്ന് വരുന്ന. എന്താണ് ളൊമീർ എന്നുള്ളത് നമ്മൾ മുമ്പ് മനസ്സിലാക്കിയതാണ്. ളൊമീർ എന്നാൽ നമ്മൾ ഇംഗ്ലീഷിൽ പ്രൊനൗൺസ് എന്ന് പറയുന്നത് പോലെ, മലയാളത്തിൽ സർവനാമം എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒന്നാണ് അറബിയിലെ ളൊമീർ, അഥവാ നാമങ്ങൾക്ക് പകരമായിട്ട്, നൗൺസിന് പകരമായിട്ട് വരുന്ന വാക്കുകൾ. ഹാദിഹി നഫ്സുക എന്നുള്ളിടത്ത് നോക്കൂ, ഹാദിഹി ഇത് നഫ്സുക, നിൻ്റെ ശരീരമാണ്. അപ്പോൾ യുവർ എന്നർത്ഥത്തിലാണ് ക എന്നവിടെ വരുന്നത് അല്ലേ. ഗലബത്നാനി, ഞങ്ങളെ ജയിച്ചിരിക്കുന്നു. ന അസ്, ഞങ്ങളെ. അസ് അലൈഹ, ഹെർ എന്നർത്ഥം. അവിടെ ഹ എന്നുള്ളത് ഹെർ എന്ന മീനിങ്ങിലാണ്.
അറ ഐത്ത നീ കണ്ടില്ലേ യു എന്നാണ് ത എന്നതിൻ്റെ മീനിങ് അവിടെ. സ്വാഹിബത്തന ഞങ്ങളുടെ കൂട്ടുകാർ ഞങ്ങളുടെ ആൾ, ന എന്നുള്ളത് അവർ എന്നാണ് അർത്ഥം. അങ്ങനെ ഓരോന്നും പ്രൊനൗൺസിൻ്റെ സ്ഥാനത്ത് വരുന്നതാണ് ലൊമീറുകൾ എന്നുള്ളത്. ഓക്കെ, ഇതെല്ലാം എന്താണ് മുത്തസിലായ ലൊമീർ, ലൊമാ ഇർ മുത്തസില, മുത്തസിലയാണ് എന്ന് വെച്ചാൽ ഈ നോക്കുക കളേഡ് വേർഡ്സ് എല്ലാം ലൊമീറുകളാണെന്ന് പറഞ്ഞല്ലോ, അവയെല്ലാം മറ്റൊരു വാക്കിനോട് ചേർന്ന് വന്നിരിക്കുകയാണ്, വേറിട്ട് നിൽക്കുന്നതല്ല, മറ്റൊരു വാക്കിനോട് ചേർന്ന് വന്നിരിക്കുകയാണ് അല്ലേ, വേറിട്ട് നിൽക്കുന്നതാണോ അല്ല. നെക്തഷിഫ് മിൻ എൻഎസ്സി ചാപ്റ്ററിൽ നിന്ന് നമുക്ക് കണ്ടെത്താം അൽ ജുമല സെൻറ്റൻസുകൾ അല്ലത്തി ഫിഹ അല്ലൊമാ ഇറുൽ മുത്തസില, ഇങ്ങനെ ലൊമീർ മുത്തസിലകളുള്ള സെൻറ്റൻസുകൾ അത് നിങ്ങൾ കണ്ടെത്തിയാൽ മതി കേട്ടോ. ടെസ്റ്റിൽ നിന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് കാണാൻ പറ്റും ഇങ്ങനെയുള്ളത്. ഇങ്ങനെ ക ന അലൈഹ ഹു ഹ എന്നുള്ള വാക്കുകളൊക്കെ ലൊമീറുകളൊക്കെ മറ്റു പദങ്ങളുടെ കൂടെ ചേർന്ന് വരിക. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഹ എന്നുള്ളത് ഹുവ എന്നുള്ളതിൻ്റെ മുത്തസിലായ ലൊമീറാണ്. അങ്ങനെ ഓരോന്നും ചേർന്ന് വരുന്നത് ടെക്സ്റ്റിൽ നിങ്ങൾക്ക് ഒരുപാട് കാണാൻ പറ്റും. നിങ്ങൾ കണ്ടെത്തി എഴുതുകയാണ് വേണ്ടത്. ഇപ്പം നിങ്ങൾ ഇത് മനസ്സിലാക്കിയല്ലോ, ലൊമീറുകളാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. ഇവിടെ നമ്മൾ ഈ ആക്ടിവിറ്റിയിൽ മനസ്സിലാക്കിയത് എന്താണ്, ലൊമീർ മുത്തസില ചേർന്ന് വരുന്ന ലൊമീറുകൾ. ലൊമീർ രണ്ട് ടൈപ്പാണ്, നമ്മൾ ഒരു ടൈപ്പ് നമ്മളിപ്പോൾ മനസ്സിലാക്കി, ഒരു ഇനം ലൊമീർ നമ്മൾ മനസ്സിലാക്കി, അതെന്താണ് മുത്തസില ആയ ലൊമീറാണ്, അഥവാ മറ്റു വാക്കുകളുടെ കൂടെ ചേർന്ന് വരുന്ന ലൊമീറുകൾ. ഓക്കെ, ഇനി അടുത്ത ആക്ടിവിറ്റിയിലേക്ക് നമുക്ക് പോകാം. നസ്തഖ്രിജു നമുക്ക് പുറപ്പെടുവിക്കാം, പുറത്തെടുക്കാം. അല്ലൊമാ ഇറൽ മുൻഫസില, നമ്മൾ നേരത്തെ മുത്തസില ആയ ലൊമീറുകൾ പഠിച്ചല്ലോ ചേർന്ന് വരുന്ന. ഇനി പഠിക്കാൻ പോകുന്നത് എന്താണ്, ലൊമാ ഇറുൽ മുൻഫസില, വേറിട്ട് നിൽക്കുന്ന ലൊമീറുകൾ, വേറിട്ട് നിൽക്കുന്ന ലൊമീറുകൾ. ഫിൽ ജുമലിൽ ആദ്യ താഴെയുള്ള സെൻറ്റൻസുകളിൽ, വനക്തുബുഹ നമുക്ക് അവ എഴുതാം, കമാ ഫിൽ മിസാർ ഉദാഹരണത്തിലുള്ളതുപോലെ. അപ്പോൾ നമ്മൾ നേരത്തെ ലൊമീർ മുത്തസില പഠിച്ചു, അഥവാ ചേർന്ന് വരുന്ന ലൊമീറുകൾ. ഇനി ലൊമീർ മുൻഫസില പഠിക്കുകയാണ്, അഥവാ വേറിട്ട് നിൽക്കുന്ന ലൊമീറുകൾ. നോക്കാം താഴുള്ളതിൽ, നമുക്ക് ഉദാഹരണത്തിലേക്ക് നോക്കാം. വഹിബ് വത്തനി ഐ ലവ് മൈ കൺട്രി അല്ലേ, അവിടെ എന്താണ് അന എന്നുള്ള ലൊമീറാണ് ശരിക്ക് ഇവിടെ വേറിട്ട് നിൽക്കേണ്ടത്, പക്ഷേ ഇവിടെ ഉഹിബു എന്നുള്ളതിലാണ് അന എന്നുള്ള ലൊമീറുള്ളത്. അവിടെ ഉഹിബു എന്നുള്ളതിൽ മുത്തസിലായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ, ചേർന്നാണ് വന്നിട്ടുള്ളത്. പക്ഷേ നമ്മളതിനെ പുറത്തെടുക്കുമ്പോൾ അന എന്നാണ് ഉണ്ടാവുക കേട്ടോ. അന ഉഹിബു വത്തനി, അന ഉഹിബു വത്തനി എന്നാണ് ശരിക്കും വേണ്ടത് കേട്ടോ. അന ഉഹിബു വത്തനി, ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. അപ്പോൾ ഇവിടെ അന എന്നുള്ളത് ഇവിടെ വിട്ടു പോയതാണ്. ആ അനയാണ് ഇവിടുത്തെ ലൊമീർ മുൻഫസില, വേറിട്ട് നിൽക്കുന്ന ലൊമീർ. രണ്ടാമത്തേൽ നോക്കൂ, നഹ്നു നഹ്തരിമുൽ അസാതിദ, നഹ്നു ഞങ്ങൾ നഹ്തരിമു ബഹുമാനിക്കുന്നു അല്ല അസാതിദ അധ്യാപകരെ. നഹ്നു എന്നുള്ളതാണ് മുൻഫസിലയായിട്ടുള്ള ലൊമീർ അല്ലേ, നഹ്നു വി എന്നർത്ഥം. അതൊരു പ്രോനോണല്ലേ, അത് വേറിട്ട് സ്വതന്ത്രമായിട്ട് നിൽക്കുകയാണല്ലോ, മറ്റൊരു വാക്കിൻ്റെ കൂടെ ചേർന്ന് വന്നിരിക്കുകയല്ലോ, അതുകൊണ്ട് ലൊമീർ മുൻഫസിലയാണ്. ഓക്കെ, ഇപ്പോൾ ഈ സെൻറ്റൻസിലുള്ള ലൊമീർ മുൻഫസിലേതാണ്, നഹ്നു എന്നുള്ളതാണ്. ഉസ്മാൻ ബിൻ തുൽഹ ഹുവ റജുലുൻ മുക്കറമുൻ, ഉസ്മാൻ ബിൻ തുൽഹ അദ്ദേഹം ഒരു മാന്യനായ വ്യക്തിയാണ്, ഹുവ ബഹുമാനിക്കപ്പെടുന്ന വ്യക്തിയാണ്. ഹുവ എന്നുള്ളത് എന്താണ്, ലൊമീർ മുൻഫസലയാണല്ലേ, വേറിട്ട് നിൽക്കുന്ന ലൊമീറാണ്. ഉമ്മുസലമ ബീവി ഹിയ ഇമ്രഅത്തുൻ ദാതു ശജാഅത്തിൻ, ധൈര്യമുള്ള ഒരു സ്ത്രീയാണ്. ഹിയ എന്നുള്ളത് എന്താണ്, ഒരു മുൻഫസലയായ ലൊമീറാണ്, വേറിട്ട് നിൽക്കുന്നു. ഹും അവർ അള്ളാഹു ഖബീലത്തി, എൻ്റെ ഗോത്രത്തിലെ അംഗങ്ങളാണ്, മെമ്പേഴ്സാണ്. ഹും എന്നുള്ളത് ലൊമീർ മുൻഫസിലയാണ്. ഹുന്ന ദേ, കുറച്ച് സ്ത്രീകളെ ഉദ്ദേശിച്ച് പറയാണ്. ഹുന്ന അവർ ദാരിസാത്തുൻ, സ്റ്റുഡൻസാണ്, വിദ്യാർത്ഥിനികളാണ്. ഫി ഖിസ്മിൽ ലുഗൽ അറബിയ, അറബി ഭാഷയുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ, ഇന്ന ഡിപ്പാർട്ട്മെൻറ് ഓഫ് അറബിക് ലാംഗ്വേജ്. അപ്പോൾ ഹുന്ന ദേ എന്നുള്ളത് എന്താണ്, ലൊമീർ മുൻഫസിലയാണ്. ഹൽ അൻതുമ, അവർ രണ്ടുപേരുമാണോ, ഹൽ അൻതുമ നിങ്ങൾ രണ്ടുപേരുമാണോ, ഇബാനി ആബ്സെൻ്റീസ് ആണോ, സോബാഹൻ രാവിലെ, നിങ്ങൾ രണ്ട് പേരും രാവിലെ ആബ്സെൻ്റ് ആയിരുന്നോ എന്നാണ് ചോദിക്കുന്നത് അല്ലേ. അൻതുമ യു ടു എന്നർത്ഥം, നിങ്ങൾ രണ്ട് പേർ, ഇതും എന്താണ് ലൊമീർ മുൻഫസിലയാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങോട്ട് എടുത്തെഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ലൊമീർ മുൻഫസില പഠിച്ചു, ലൊമീർ മുത്തസിലയും പഠിച്ചു. ലൊമീർ മുത്തസില എന്നുള്ളത് ഇതുപോലെ ചേർന്ന് വരുന്ന ലൊമീറുകളാണ്, മറ്റൊരു വാക്കിൻ്റെ കൂടെ ചേർന്ന് വരുന്നത്. ലൊമീർ മുൻഫസില എന്നുള്ളതോ, അത് വേറിട്ട് നിൽക്കുന്ന ഒരു സ്വതന്ത്രമായിട്ടൊരു പദമായിട്ട് വേറിട്ട് നിൽക്കുന്ന ലൊമീറുകളാണ്. ഓക്കെ, ദാറ്റ്സ് ഓൾ.